ഓപ്പറേറ്റർ മൈക്ക് ഓപ്പറേറ്റർ മൈക്ക് ഓപ്പറേറ്റർ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അദ്ദേഹത്തിന്റെ മൈക്ക് ഉപകരണങ്ങൾ അടക്കം പോലീസ് കൊണ്ടുപോയി കാണുന്നു. കേസ് എടുത്തിരിക്കുകയാണ്. മൈക്കിന് ഹോളിംഗ് ഉണ്ടായതിന്റെ പേരിൽ ആരാണ് ഒന്നാം പ്രതി മൈക്ക്, രണ്ടാം പ്രതി ആരാണ് ആംപ്ലിഫയർ? ഇത്രയും വിചിത്രമായ ഒരു കേസ് കേരളത്തിന്റെയോ ഈ രാജ്യത്തിന്റെയോ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കേസെടുത്തിരിക്കുകയാണ്. ആ പരിപാടിയിൽ നടന്നപ്പോൾ മൈക്കിൽ ഹോളിംഗ് ഉണ്ടായെന്ന് പറഞ്ഞു. എത്രയോ പരിപാടികളിൽ ഉണ്ടായിട്ടുണ്ട്. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? ഞാൻ ഇത് മുഖ്യമന്ത്രി അറിയുന്നില്ല എന്ന് വിചാരിക്കാമെന്ന് എനിക്കിഷ്ടം. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ഇതുപോലെ ഒരു അബദ്ധം കാണിക്കുമോ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുറെ പേര് ഹൈജാക്ക് ചെയ്തിരിക്കുക. ഞാൻ കുറച്ചു ദിവസം മുമ്പ് പറഞ്ഞു, അവരുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ് പോലീസ് ഭരിക്കുന്നത്. അവർക്ക് കേസെടുക്കലൊരു ഹോബിയാണ്. കേസെടുത്ത് കേസെടുത്ത് മതിയാകാതെ വന്നപ്പോഴാണ് ഇപ്പൊ മൈക്കിനെതിരായിട്ടും ആംപ്ലിഫയറിനെതിരായിട്ടും ഇപ്പൊ കേസെടുത്തിരിക്കുന്നത്. എനിക്ക് അവരോട് പറയാനുള്ളത്, ചിരിപ്പിച്ച് ചിരിപ്പിച്ച് ഞങ്ങളെ ഇങ്ങനെ കൊല്ലല്ലേ, ജനങ്ങളെ ഇങ്ങനെ കൊല്ലല്ലേ, ചിരിപ്പിച്ച് ചിരിപ്പിച്ച്. എന്തൊരു ചിരിപ്പിക്കലാണ് ഇവർ ചെയ്യുന്നത്? എത്ര വിദ്വേഷമാണ് ഇവർ കെട്ടുന്നത്? എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നത്? ഇദ്ദേഹം ഇതൊന്നും അറിയുന്നില്ലേ? ആഭ്യന്തര വകുപ്പിൽ എന്താണ് നടക്കുന്നത് എന്ന് മുഖ്യമന്ത്രി അറിയുന്നില്ല എന്ന് പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷമാണ്. വെളിവ് നഷ്ടപ്പെട്ട കുറെ ആളുകൾ, സമനില നഷ്ടപ്പെട്ട കുറെ ആളുകളാണ് ഇഷ്ടമുള്ളവർക്കെതിരെ കേസെടുക്കുക, തോന്നിയവർക്കെതിരായി കേസെടുക്കുക, എന്നിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കുക. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ കേസെടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ പോലീസ് എടുത്തിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്രമാത്രം അപഹാസ്യമാക്കുന്ന ആളുകളാണല്ലോ അവിടെ ഇരിക്കുന്നത്. മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ലേ? അല്ലെ, ഇത് പഴയ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലേക്ക്. ഇനി ഒരു പണി ചെയ്യും, ഒരു എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കി ബൈക്കിലെന്താ പറ്റിയതെന്ന് അന്വേഷിക്കാൻ. എന്നിട്ട് അവര് പോയി ചൈനയിലും കൊറിയയിലൊക്കെ ഒന്ന് അന്വേഷണം നടത്ത്. പണ്ട് മാവോ സേതിങ്ങിന്റെ കാലത്ത് ഈ കിളി കുരുവികൾ വിളകൾ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കുരുവികളെയും കൊല്ലാൻ ഉത്തരവിട്ടു. അവരെ ആയിരക്കണക്കിന് ആളുകൾ വലകളുമായി കുരുവികളെ പിടിച്ച് ആ കുരുവികളെ വറചട്ടിയിൽ വെച്ച് വറുത്തുകൊന്നു. പിന്നെ ഒരു തീരുമാനം വന്നു, ഓഡിയൻസിന്റെ ഇടയിൽ ഇരുന്ന് ആരും ചിരിക്കാൻ പാടില്ല, ആരും ചിരിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവിട്ടു. അപ്പൊ കൊറിയയിലും മാവോയുടെ കാലത്ത് ചൈനയിലൊക്കെ നടന്ന കാര്യങ്ങളുടെ പിന്തുടർച്ചയാണ് കേരളത്തിൽ നടക്കുന്നത്. നേരത്തെ അത് പറഞ്ഞല്ലോ, ഹാളിൽ ഇരുന്ന് ചിരിക്കാൻ പാടില്ല എന്ന് അവിടെ തീരുമാനിച്ചതുപോലെ ഇവിടെ ഹാളിൽ കറുത്ത മാസ്ക് വയ്ക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. ഇതുപോലുള്ള വിചിത്രമായ ആളുകളെ ചിരിപ്പിക്കുന്ന നടപടികളുമായിട്ടാണ് ചെയ്യുന്നത്. ഏതോ സിനിമയിൽ ചോദിച്ചതുപോലെ ചൂടുവെള്ളത്തിൽ കുളിക്കാനോ? ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? അപ്പൊ ഇതൊക്കെ ഇനിയിപ്പോ നാളെ എന്തെല്ലാം നിബന്ധനകൾ നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് അറിയില്ല. മുഖാന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയെ ഞങ്ങൾ കൂടിയാലോചിച്ചിട്ട് എല്ലാവരും ചേർന്ന് കൂടിയാലോചിച്ചിട്ടാണ് വിളിച്ചത്. അദ്ദേഹം വന്ന് സംസാരിച്ച് അദ്ദേഹം മടങ്ങിപ്പോയി. പോലീസ് പക്ഷെ വളരെ ഗൌരവമുള്ള ഒരു വിഷയം എന്നാണ് അവർ പറഞ്ഞത്. ചിലപ്പോ ഒരു പ്രതിപക്ഷം എന്തെങ്കിലും ഗൂഢലക്ഷ്യത്തോടെ അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ഈ മൈക്കിലൂടെ ശ്രമിച്ചുവെന്ന് പോലീസ് ധരിച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് ആരെങ്കിലും ഇങ്ങനെ പറയുന്നത് കേട്ട് കേരളത്തിലെ പോലീസ് വിദ്വേഷം കെട്ടരുത് എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളെ നോക്കി നിങ്ങൾ നടന്നു പോകുമ്പോ സാധാരണ ആളുകൾക്കൊരു പേടിയുണ്ട്, തൊപ്പിയൊക്കെ വെച്ച ആളിൽ പോകുമ്പോ. അവസാനം പോലീസുകാരുടെ വഴി കൂടി നടന്നു പോകുമ്പോൾ ആളുകൾ ചിരിക്കുന്ന സ്ഥിതി ദേവീയതണ്ടാക്കും. ആ സ്ഥിതിയിലേക്കാണ് ഇത് പോകുന്നത്. എത്ര പരിഹാസ്യമായ കാര്യമാണ്. കേരള പോലീസ് ഇനി മുന്നോട്ട് പോകും, ഇനി മുന്നോട്ടില്ല എന്നാണ് പോലീസ്. സുരക്ഷാ പരിശോധന മതി, മറ്റ് നിയമ നടപടികളുടെ ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഇതോ മൈക്കിന് ഹോളിംഗ് വന്നതിന് എന്ത് സുരക്ഷാ പരിശോധന? എന്ത് സുരക്ഷാ പരിശോധന മൈക്കിന് ഹോളിംഗ്? ഞാൻ ഇന്നലെ എൻഡിഒ അസോസിയേഷന്റെ മാർച്ചിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ജനറേറ്ററുള്ള ഡീസൽ തീർന്നുപോയി. അപ്പൊ ഞാൻ നോക്കുമ്പോ നിർത്തി, ഞാൻ പ്രസംഗം നിർത്തി നോക്കുമ്പോ ജനറേറ്റർ തുറന്ന് അയാൾ വേറൊരു ക്യാനിൽ നിന്ന് ഡീസൽ പകർന്ന് അതിലേക്ക് ഒഴിച്ച് അതടച്ച് വീണ്ടും ആ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് മൈക്ക് ഓൺ ചെയ്ത് ഞാൻ നോക്കി നിന്ന്. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യമല്ലേ. ആളുകൾ കയറി ചവിട്ടിയാൽ മൈക്കിന് ഹോളിംഗ് ഉണ്ടാവും. നമ്മളൊക്കെ എത്ര കൊല്ലമായി മൈക്ക് പിടിക്കാൻ തുടങ്ങിയിട്ട്
എത്രയോ സ്ഥലത്ത് ഹോളിംഗ് ഉണ്ടായി. ആളുകൾ ആരാ അവിടെ കൂടിയിരുന്നത്? കോൺഗ്രസ്സുകാരല്ല, ഫോട്ടോഗ്രാഫർമാരായിരുന്നു അവിടെ കൂടിയിരുന്നത്. നിങ്ങൾ പരിശോധിച്ചോ, ഫോട്ടോഗ്രാഫർമാരായിരുന്നു. ഞാൻ തന്നെ അവിടെ ഇരുന്ന് പറഞ്ഞു, അത് ആ കേബിളിൽ അറിയാതെ ചവിട്ടിയത് കൊണ്ടാണ് മാറിയെന്ന്. 10 സെക്കൻഡാണെന്ന്, 10 സെക്കൻഡ് ഇപ്പോഴേക്കും മാറി. അപ്പോഴേക്കും സുരക്ഷാ പരിശോധന, അത് ഞാൻ പറഞ്ഞു, ADGP നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വയ്ക്കുക, എന്നിട്ട് അന്വേഷിക്കുക. വേണമെങ്കിൽ വിദേശത്തൊക്കെ പോയി അന്വേഷിക്കാം. ബാലൻ പണ്ടേ ഇങ്ങനെ ചിരിപ്പിക്കുന്ന ആളാണ്. അപ്പൊ ഈ കൂട്ടത്തിൽ കൂടിയാണ് എപ്പോഴും ചിരിപ്പിക്കുന്ന ആളാണ്. ഇവരെയൊക്കെ ഇങ്ങനെ വലിയ നർമ്മബോധമുള്ള ഹാസ്യ സാമ്രാജ്ഞികളായി മാറിയിരിക്കുക. ഇനി ഇവരെ കാണുമ്പോ ആളുകൾ ചിരിക്കാൻ തുടങ്ങും. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ല, ഇതിപ്പോ മൈക്കിനോടുള്ള പ്രതിഷേധം ആദ്യമല്ലല്ലോ, ഉമ്മൻചാണ്ടിയുടെ പരിപാടിയിലല്ലല്ലോ. മൈക്ക് ഓപ്പറേറ്ററെ കാണാൻ പാടില്ല, മൈക്കിനോടൊരു ദേഷ്യം, മൈക്ക് ഒന്ന് റെഡിയാക്കി വെക്കാൻ പാടില്ല. മൈക്കിനോടൊരു പ്രശ്നമുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. നേരത്തെ ഈ കറുപ്പിനോടൊരു അസഹ്യത വന്നതുപോലെ മൈക്കിനോട് എന്തോ പ്രശ്നമുണ്ട്. ഓരോ മാസം ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം ആരോടാണെന്നുള്ളതാണ് പ്രശ്നം.